മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ മന്ത്രി ഇ പി ജയരാജൻ വിശദീകരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. പൊതുസ്ഥലങ്ങൾ ഇവയെല്ലാം മാലിന്യ വിമുക്തമാക്കുക, മാലിന്യങ്ങൾ സംസ്കരിക്കുക, നദികള്, തോടുകള്, ജലാംശങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ഇവിടങ്ങളിലെ എല്ലാമുള്ള മാലിന്യം നീക്കം ചെയ്ത് ശുചീകരിക്കുക, ഇതാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത്, നഗരസഭകൾ, ഗ്രാമവികസനം എന്നീ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി, കുടുംബശ്രീ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മിഷൻ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുക. ഇതിൻ്റെ ഏകോപനം ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും ഉണ്ടാകും. ജില്ലാ തലത്തിൽ ജില്ലാ കലക്ടർ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കും. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എന്നിവരായിരിക്കും ഇതിൻ്റെ ഏകോപനത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ. വിദ്യാലയങ്ങളിൽ ഹരിത കേരള മിഷൻ്റെ സഹകരണത്തോടുകൂടി ഹരിതോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാലിന്യം വേർതിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൽ കുട്ടികളിൽ തന്നെ ഒരു അവബോധം വളർത്തിയെടുക്കുക, ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകും. സർക്കാർ ഓഫീസുകൾ നവംബർ 1 മുതൽ ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പിലാക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് യോഗത്തിന് അധ്യക്ഷത വഹിച്ച ഇ പി ജയരാജൻ മന്ത്രി സംസാരിക്കുകയായിരുന്നു.